ഒരു ഗ്ലാസ് ഇങ്ങനെ എടുത്തോളൂ. വല്ലാത്തൊരു നാറ്റം. അത് അരിഷ്ടം. ചുമ എങ്ങനെയുണ്ട്? അരിഷ്ടം കഴിച്ചിട്ട് ഭേദമുണ്ടോ? ബെസ്റ്റ് അരിഷ്ടം. പിടിച്ചു കെട്ടി പോലെ ഇന്നലെ രാത്രി ചുമച്ചിട്ടേ. അയ്യോ, എനിക്ക് ഭയങ്കര ചുമ. എന്നവനോട് കൊടുക്കുന്നത്? വെറും വയറ്റില്ല. അങ്ങനെ നിങ്ങൾ വെറും വയറ്റിലല്ലേ കഴിച്ചത്? അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മ. എങ്ങോട്ട്? എന്താണോ പെട്ടെന്ന് ഇങ്ങനെ ചുമ? തല തോർത്താഞ്ഞിട്ടായിരിക്കും. കള്ളനോ ഈ വീട്ടിലോ? കള്ളൻ ഗോപാലിന്റെ വീട്ടിൽ വേറൊരു കള്ളനോ? അസംഭവ്യം അമ്മേ, അസംഭവ്യം. കള്ളൻ ഗോപാലിനോ? അതാരാ? കാശ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല, എന്നാലും കഴുകാൻ ഞാൻ തന്നെ വേണം. ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളറിളകും. ഇല്ലാത്ത കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. ഇതെന്തിനാ തോളിലിട്ടിരുന്നേ? തറയിൽ വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖമുണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണിൽ കയറാൻ സമയമായി. അവളുടെ ഒരു Thought you got away, thought you were home free, but I'm back, now your eyes closed so slowly. I move quickly, you so sickly, bubblegum rapper, you such you got away. എന്തോന്ന ഒരു ആത്മകഥ അല്ല വസുന്ധര. ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുച്ചിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അടിച്ചു തളിക്കാരനായിരുന്നെന്ന്. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ, ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ, ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു. അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്കെന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ഓഫീസ് അവിടെ എപ്പ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അലക്കട്ട വരും. ആരവിടെ? പെട്ടെന്ന് വണ്ടി എടുക്കേ. കമാൻ, ഗോ ടു ദി സ്റ്റേഷൻ. എന്റെ കൈകൾ തരിക്കുന്നു. കമാൻ, ഫാസ്റ്റ് ഫാസ്റ്റ്. പറഞ്ഞൊക്കെ കിട്ടുമെന്തോ? മാത്രല്ല പോയിരിക്കുന്നത്. അങ്ങനെ ഒരു സംശയം വേണ്ടല്ലേ, ആരെ കൊന്നിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കും. എന്റെ ദൈവം, കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അത്താണ്. ഐശ്വര്യായിട്ട് തന്നെ നമ്മടെ. ഏതെങ്കിലും ഒരു കൂറ പോണണ്ടാലേ അവളുടെ പുറകെ മണപ്പിച്ചോളം സ്വഭാവം മാറ്റി നിന്നിട്ടോളാം. അതെ, ഇതിൽ വിളിക്കാൻ പറ്റത്തില്ലേ? വിളിക്കാൻ പറ്റാത്ത ഫോൺ കടയിൽ വെക്കില്ലല്ലോ. ആട്ടെ, തനിക്കങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇവിടെ അടുത്ത് തന്നെയാ. ആ എന്നാ പിന്നെ ഫോൺ ഇവിടെ വെച്ചിട്ടെ, ഉറക്കെ വിളിച്ചു നോക്ക്. ആയിട്ട് ഇതല്ലേ ചിലപ്പോ കേക്കും. ചേട്ടൻ ഇതെങ്ങനെ വിളിക്കുന്നൊന്ന് പറഞ്ഞ. ആദ്യം ഒരു ഒരു രൂപ തൊട്ട് അതിലോട്ട് ഇടോ. ഇതിലാ. ഓ, എന്നിട്ട് ആ നമ്പർ അതിലോട്ട് കുത്ത്. ഓ, കിട്ടുമല്ലോ, നമുക്ക് അറിയണമല്ലോ. അത് ശരിയാ. ഞങ്ങളുടെ നാട്ടിൽ കുത്തി വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഫോണാണുള്ളത്. ഇതാദ്യമായിട്ടാ കുത്തുന്നതിന് മുമ്പ് കുഴി പൈസ എടുത്ത് ഫോൺ കാണുന്നത്. പുതിയതായിരിക്കുമല്ലേ സാധനങ്ങളോ? കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിൽ ഒന്നും കാച്ചതല്ലെന്ന്. ഈ പഴുതന്നെ എന്നാ വില? കിലോ 50. ഈ ഏത്ത കേക്ക്? 75. അപ്പൊ ചെറുപഴം വാങ്ങുന്നതന്നെ നല്ലതല്ലേ? നല്ല മുഴുത്ത ഏത്തൊക്കെ വേറെ അകത്തിരിപ്പുണ്ട്, എടുക്കട്ടെ. അതാന്നെ എന്നാ മതി, ഇവിടെ വില വയ്ക്കാനും പാടില്ലേ. ഷേ, എന്തൊരു നാടാ ഇത്, അവന്റെ ഒരു ഏത്തക്ക. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ചേച്ചി പേടിക്കുന്നു വേണ്ട, ചേട്ടനെ നമുക്ക് ഉഷാറാക്കാം. മുഴുവൻ പിള്ളേരോട് ചടയാറു. ചേച്ചി പേടിക്കണ്ട, ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ശരി ചേച്ചി, സമയം കിട്ടുമ്പോ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞുതരാട്ടോ.
അവൻ എന്തായിരിക്കും ബാക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞത്? ആരാത്? അത് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ താമസിക്കാൻ വന്ന പുതിയ പയ്യനാ. ഒരു പാവം ചെറുക്കനാന്നേ. എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ആ ചേട്ടനിരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. എന്ത് കാര്യങ്ങളായിരിക്കും അവൻ ചോദിച്ചത്? ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് എന്നെ പൊറുതി മുട്ടിയിരിക്കുക, അപ്പോഴാ പുതിയ ഓർണം. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും കൈയോടെ പൊയ്ക്കൊള്ളാം. നിന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചായക്ക് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞതാ. അത് നിനക്കറിയാമെന്ന് എനിക്കും അറിയാടി. ഇന്ന് ലഡു പൊട്ടും മോളെ. എന്താ? ഒന്നുമില്ല. എന്ത് മുഖത്തൊരു വിഷമം പോലെ? ഓ, ജീവിതം വലിയ കഷ്ടത്തിലാ. ഇക്കാലത്ത് പിഴച്ചു പോവാൻ വലിയ പാടാ. പിഴപ്പിച്ച എപ്പ? അങ്ങനെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പോ അവിടുന്ന്. പിഴക്കാണെങ്കിൽ പറയണേ, വെറുതെ എന്നെ കൊതിപ്പിച്ച്. നോക്കിയേ എന്തോ തടേ വരുന്നത്. അതെ അതെ, നീ തന്നെ എങ്ങോട്ടേ തള്ളിക്കേറിനെ? ഇത് എന്തോന്ന് കോലാ മോനായി. എങ്ങനെയുണ്ട്? അത് ഈ കോളേജിലോട്ടൊക്കെ വരുന്നതല്ലേ, സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ. നന്നായി. നമ്മുടെ ഫൈസിയുടെയാ. രാവിലത്തെ അവന്റെ ഒരുക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഒരെണ്ണം അടിച്ചു മാറ്റണം. അതിനവൻ ഇങ്ങനെ തുറന്നില്ലല്ലോ. ഏ, തുണി കഴിയപ്പോ ഫൈസിയുടെ ഒരു കീറിയ പാന്റ് കിട്ടി. ആ ഞാനങ്ങ് വെട്ടി. കർത്താവേ, ഇന്നലെ വരെ ഇലയെ കൊണ്ടുവന്നിട്ട് ഇന്നി പാത്രം അവിടെ കിട്ടിടാ. മറ്റേ വാങ്ങിയതാ മോ സുചേച്ച, മൊത്തത്തിൽ അങ്ങ് എടുത്തേക്കുവാലേ. അത് ഞാൻ ചുമ്മാ പൊന്നു വന്നേ. തരട്ടാ, ശരിക്ക് തരട്ടാ, വാടാ. ആ പെണ്ണു വന്ന് കാണും, പിടിച്ചിറക്കടാവനെ. ഡാടാ ഒന്ന് വന്ന്, നീ അങ്ങോട്ടാ. നീ ആദ്യം അവളെ വിളിക്കണ്ട, എന്നിട്ട് പോയാ മതി. അത് ശരിയാണ്. എവിടെയാണ് കുട്ടി നിൽക്കുന്നത്? പാർക്കിന് മുന്നിൽ. ഏതാണോ? എടാ അതാണോ? എവിടെ ഇത്? കോൾ അടിച്ചു എന്ന് തോന്നുന്നുണ്ട്. ദാ നിൽക്കുന്ന എന്റെ മൊഞ്ചത്തി. എവിടെ? അവൾ തന്നെയാണെന്ന് കൺഫേം ചെയ്, ചോദിക്കേ. പാർക്കിന്റെ എവിടെയാട്ടോ നിൽക്കുന്നത്? ഫ്രണ്ടിലോ അല്ലേ? ഓപ്പോസിറ്റോ? ഫ്രൂട്ട്സ് ഇടാൻ മുന്നിലോ? മഞ്ഞ ചുരിദാറാട്ടോ എടുക്കണം. എന്താടാ ഫോൺ ഇങ്ങ് വന്നെ? ഹലോ. ഏ, ഒന്നുമില്ല. അല്ല, കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ? നീല ചുരിദാർ ഇട്ട് സ്കൂട്ടിയിൽ അല്ലേ? ഫോൺ കട്ട് ചെയ്തോ കേട്ടോ. അളിയ, ആ സുന്ദരിക്ക് പണി കിട്ടി. എന്താ? ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ വെക്കണ തള്ള. ഒന്ന് നോക്കളിയ, നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ, ഒന്ന് നോക്കണ, ഒന്ന് നോക്കണ. എന്നാ? അത് ഞാനല്ല. അവരെന്തിനാണ് നിന്നെ തല്ലിട്ട് പോയത്? ഫൈസേ, നിന്നെ ഒരു തല്ലിട്ട് ചുമ്മാ നോക്കിക്ക. ആഹാ, അങ്ങനെയായോ? ചോദിക്കാനും പറയുന്ന ആരും ഇല്ല ഇവിടെ. ആണുങ്ങൾക്ക് വന്നു വന്നൊരു വിലയില്ലാണ്ടായോ? വടമോനായി, നമുക്ക് ചോദിക്കാം. വേണ്ട. എന്താ? ആന്താ? വേണ്ട. അതെന്താ? വേണ്ട. ആന്താന്ന്? എടാ, 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ ഒരു പെണ്ണു, 2 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അവളെ വളയ്ക്കാൻ നോക്കുന്നവനാ നീ. ആ നിന്നെ ഏതെങ്കിലും ഒരു തല്ലിട്ട് പോകുമ്പോ നീ ചുമ്മാ നോക്കി നിക്കണെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതുറപ്പാ. എന്താടാ കാര്യം? എന്താടാ എന്താ കാര്യം? എന്താടാ എന്താടാ? അത് പിന്നെ? അത് പിന്നെ? പിന്നെ കുറച്ച് നാൾക്ക് മുമ്പ്. മുമ്പ്? മുമ്പ് അതെ, നമുക്ക് പോയാലോ. എങ്ങോട്ട്? ചേച്ചി ആരാന്നൊക്കെ എനിക്കറിയാം. അത് വിട്, പോയാലോ. ചേച്ചി നോക്കുവൊന്നും വേണ്ട, എനിക്ക് വേണ്ടി തന്നെയാ. 1000 തരേണ്ടി വരും. 1000 കൂടുതൽ തരാം. റൂമുണ്ടോ? ഫ്ലാറ്റ് ഉണ്ട്. ചേച്ചി ഒന്ന് കൂടെ വന്നാ മതി. എങ്ങനെയാ പോകുന്നേ? ദാ കിടക്കണം, ഓട്ടോ കയറിയോ? അപ്പുറത്ത് കിടക്കണം, കയറി കയറിയോ? വേഗം കയറിയോ. പോ 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 പോ.